റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ പുണ്യം നുകരാൻ വിശ്വാസികൾ കൂട്ടത്തോടെ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ടു. പലയിടത്തും പള്ളിക്ക് പുറത്ത് പന്തലൊരുക്കിയാണ് നമസ്കാരത്തിനായി സൌകര്യമൊരുക്കിയത്. റംസാൻ ആദ്യ വെള്ളിയാഴ്ച വിശ്വാസികൾ പള്ളികളിൽ നേരത്തെ എത്തി ഖുർആൻ പാരായണം തുടങ്ങിയിരുന്നു. ജില്ലയിലെ മിക്ക പള്ളികളും 11:30 നിറഞ്ഞിരുന്നു. റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേക ഗുണമുണ്ട്. ഈ മാസത്തിൽ ആരെങ്കിലും നന്മ ചെയ്താൽ ഇതര മാസങ്ങളിൽ ഒരു നിർബന്ധ കർമ്മം ചെയ്ത പുണ്യമുണ്ടതിന്. ഈ മാസത്തിൽ ചെയ്യപ്പെടുന്ന ഒരു നിർബന്ധ കാര്യത്തിന് ഇതര മാസങ്ങളിൽ ചെയ്യുന്ന 70 നിർബന്ധ കാര്യങ്ങളുടെ പ്രതിഫലമുണ്ട്. റംസാൻ മാസങ്ങളുടെ ബഹുമാനാർത്ഥം സ്വർഗത്തിന്റെ സ്വപ്ന കവാടങ്ങളും തുറക്കപ്പെടുകയും നരക കവാടം അടയ്ക്കപ്പെടുകയും മനുഷ്യന്റെ ജന്മശത്രുവായ പിശാജ് ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. പ്രാർത്ഥനയ്ക്കെത്തിയ പലരും ജുമാ നമസ്കാരവും അസർ നമസ്കാരവും കഴിഞ്ഞാണ് വീടുകളിലേക്ക് മടങ്ങിയത്. അതുവരെ പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലുമായിരുന്നു വിശ്വാസികൾ പള്ളികളിൽ ഇത്തിക്കാഫിരുന്നത്. ജുമാ നമസ്കാരത്തിന് ശേഷം ഇമാമുമാരുടെ പ്രഭാഷണങ്ങളും ഉണ്ടായി. പുതുപ്പറമ്പ് ഗ്രാൻഡ് മസ്ജിദിൽ സാലിം ബാഗവി മേൽമുറി നമസ്കാരത്തിന് നേതൃത്വം നൽകി. വ്രതാനുഷ്ഠാനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് സ്വന്തം ശരീരത്തെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവസരമാക്കി പുണ്യമാസത്തെ മാറ്റണമെന്ന് ഇമാമുമാർ ആഹ്വാനം ചെയ്തു. വർജനത്തിന്റെ മാഹാത്മ്യമാണ് റമദാൻ വിശ്വാസികൾക്ക് നൽകുന്നതെന്ന് മഹൽ പ്രസിഡന്റ് ഉസ്താദ് CH തൊയ്ബ് ഫൈസി അറിയിച്ചു. അസ്സലാമു അലൈക്കും. ഇന്ന് വിശുദ്ധ റമദാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് ആത്മീയത കൂട്ടാനുള്ളൊരു മാസമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത്. യാല്ലദീന ആമനു കുതിബാലൈക്കും സിയാമു കമാ കുതിബാലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾ തഖവയുള്ളവരാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. പല ഇബാദത്തുകളെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഖുർആനിലെ നിർദ്ദേശമുണ്ടെങ്കിലും തഖവ ഉണ്ടാക്കാനുള്ളൊരു ഫാക്ടറി ആയിക്കൊണ്ട്, തഖവയുടെ നിർമ്മാണമായിക്കൊണ്ട് നോമ്പിനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. നോമ്പല്ലാത്ത മറ്റേത് ഇബാദത്തുകളാണെങ്കിലും അത് മുഴുവനും ജനങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി അത് ലോകമാന്യൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിലേറെ വളരെ മഹത്വമാണ് അള്ളാഹു നോമ്പിന് നൽകിയിരിക്കുന്നത്. കാരണം നോമ്പിലൊരിക്കലും കാണിക്കലില്ല, ജനങ്ങളെ കാണിക്കൊക്കെ വർജനമാണ്. വികാര വിചാരങ്ങളും അതുപോലെ ഭക്ഷണപാനീയങ്ങളുമൊക്കെ മനുഷ്യന്റെ നിലനിൽപ്പിന് പോലും ആവശ്യമുള്ള വൈകാരികമായ ബന്ധങ്ങളൊക്കെ പ്രത്യേക ഒരു സമയത്ത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക, ഒഴിവാക്കുക എന്നാണ് നോമ്പോട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറ്റ് നിസ്കാരമാണെങ്കിൽ, മറ്റേ ദിവാത്താണെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു പ്രത്യേകം കിബിർ വരാൻ സാധ്യതയുണ്ട്, ലോകമാന്യം വരാൻ സാധ്യതയുണ്ട്. നോമ്പിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസ്സൗമുല്ലി വാനാജി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് അള്ളാഹു പ്രത്യേകം പറയാനുള്ള കാരണം അത് അള്ളാഹുവിൽ ആത്മാർത്ഥമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ നോമ്പെടുക്കാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല നോമ്പിന് പ്രതിഫലം സ്വർഗം മാത്രമാണെന്ന് അള്ളാഹു പറഞ്ഞു. നോമ്പ് 3 10 അള്ളാഹു തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 കാരുണ്യത്തിന്റെ 10. അള്ളാഹു കാരുണ്യവാനാണ്, ലോകത്തുള്ള ശിക്ഷാചാരങ്ങൾക്ക് മുഴുവനും അള്ളാഹു കാരുണ്യം നൽകുന്നുണ്ട്. മനുഷ്യർ മുഴുവനും പരസ്പരം കാരുണ്യം കാണിക്കേണ്ടതാണ്. ഇന്ന് കാരുണ്യമില്ലാത്തതാണ് ലോകത്തിന് പറ്റിയ നഷ്ടം. എന്നാൽ കാരുണ്യത്തിന്റെ 10 റമദാൻ ആദ്യം കാരുണ്യത്തിന്റെ 10. അള്ളാഹുവിനോട് പ്രത്യേകമായി റഹ്മത്ത് കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഈ 10 പറഞ്ഞത്. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ലോകവിശ്വാസികൾ, ലോകത്തുള്ള മുഴുവൻ കോടാനുകോടി മുസ്ലിങ്ങളും ഇന്ന് പള്ളിയിൽ ആത്മീയ നിർവൃതി അടയാൻ വേണ്ടി പള്ളിയിൽ ഒത്തുചേരുന്നൊരു ദിവസമാണ്. പുതുപ്പറമ്പ് ജുമാഅത്ത് പള്ളിയിൽ നേരത്തെ തന്നെ ഇവിടെ 1000 ആളുകളാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജുമാഅ കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് ഇവിടെ ഒരു
ദിക്റിന്റെ ഒരു ആത്മീയ മജ്ലിസ് കൂടിയുണ്ട്. അത് കഴിഞ്ഞ ആളുകൾ പുറത്തു പോവുകയുള്ളൂ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും റമദാനിന്റെ സമാധാനമാവട്ടെ. മാത്രമല്ല ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്ന റിലീഫിന്റെ മാസം കൂടിയാണ് റമദാൻ എന്ന് എല്ലാവർക്കും അറിയാലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടാനക്കോടി ആളുകൾ മറ്റുള്ള ആളുകൾക്ക് മത ജാതി ഭേദമന്യ എല്ലാവർക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് മനുഷ്യരുമായ സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന നോമ്പ് തുറ പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ജാതി ആളുകൾക്കും പരസ്പരം പങ്കിടുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. ആ റമദാന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പള്ളികളിലെല്ലാം നമസ്കാരത്തിന് ഏറെ തിരക്കാണ് അനുഭവപ്പെട്ടത്. പട്ടണത്തിലും ഗ്രാമങ്ങളിലുമുള്ള ജുമാഅത്ത് പള്ളികളിലും പ്രാർത്ഥനയ്ക്കെത്തിയവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പല പള്ളികളിലും ജുമാ നമസ്കാരത്തിനായി പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. പള്ളിക്ക് പുറത്ത് പ്രത്യേക പന്തലൊരുക്കിയാണ് ചിലയിടങ്ങളിൽ ജുമാക്കായി പള്ളികളിൽ സൗകര്യമൊരുക്കിയത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.